നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ ശാന്തനു താക്കൂറിന് നേരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ തോയ്ബ. ഈ വിവരം രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ്. എന്തായാലും മുസ്ലിം സമുദായത്തിന് നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടാവുകയാണെങ്കിൽ പശ്ചിമ ബംഗാൾ മാത്രമല്ല രാജ്യം മുഴുവൻ തങ്ങൾ കത്തിക്കുമെന്നുകൂടി ലഷ്കർ ഇ തോയ്ബ അവരുടെ ഭീഷണി സന്ദേശത്തിൽ പറയുന്നതായി ടൈംസ് നൗ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൗരത്വ രജിസ്റ്ററിനെ ചൊല്ലിയുള്ള ഒരു വിവാദം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. ഈ പൗരത്വ രജിസ്റ്റർ വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും പുറത്തുണ്ടായിരിക്കില്ല, എല്ലാവരും തന്നെ അകത്തായിരിക്കുമെന്നുള്ള ഒരു വിവാദ പരാമർശം ശാന്തനു താക്കൂറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗത്തു നിന്നും ശാന്തനു താക്കൂറിന് ഭീഷണി സന്ദേശം വന്നതായി അവിടുത്തെ ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത്. എന്തായാലും ശാന്തനു താക്കൂർ അന്ന് പ്രസംഗിച്ച വരികൾ ഇപ്പോഴും അവിടെ വലിയ തോതിൽ തന്നെ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ ആർക്കും തന്നെ പൗരത്വം നഷ്ടമാവില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസുകാരുടെ കൂടെ കൂടരുത്, തൃണമൂൽ കോൺഗ്രസിലുള്ള ആരും ഇനി ഇവിടെ പൗരന്മാരായിരിക്കില്ല എന്ന തരത്തിലുള്ള ഒരു സന്ദേശമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളെ ഒക്കെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സന്ദേശങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. നിലവിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ബി ജെ പി നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. എന്തായാലും പശ്ചിമ ബംഗാൾ തീർച്ചയായും ഒരു വലിയ യുദ്ധത്തിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വലിയ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും പശ്ചിമ ബംഗാളിൽ നടക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന സർവേകൾ പോലും ബി ജെ പിക്ക് അവിടെ കൃത്യമായ ആധിപത്യം ഉണ്ടാകും, മികച്ച നേട്ടം അവിടെ ബി ജെ പി കൊയ്യുമെന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത് തകർക്കാൻ തങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ വിധത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണ രീതികളും ഒക്കെ തൃണമൂൽ കോൺഗ്രസും അവലംബിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് നേരെ തന്നെ ഒരു ഭീകരവാദ സംഘടന ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.